മൾട്ടിനാഷണൽ കമ്പനികളിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് കാർഷിക മൃഗസംരക്ഷണ രംഗത്തെത്തിയ പാലക്കാട്ട് മല തെങ്ങും തോട്ടത്തിൽ മാത്തുക്കുട്ടി ടോമിന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ യുവ കർഷക പുരസ്കാരം. ഉൽപാദനത്തിനൊപ്പം വിപണനത്തിനും സൗകര്യമൊരുക്കിയാൽ കാർഷിക മേഖല ലാഭകരമാണെന്ന സന്ദേശമാണ് മാത്തുക്കുട്ടി നൽകുന്നത്. സമ്മിശ്ര കൃഷി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുമാണ് ഈ യുവ കർഷകന്റെ കൃഷിയിടത്തിൽ വേറിട്ട കാഴ്ചകൾ ഒരുക്കുന്നത്. എം ബി എ പാസ്സായ ശേഷം റേഞ്ച് റോവർ ബി എം ഡബ്ല്യു കമ്പനികളിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി നോക്കുന്നതിനിടയിലാണ് മാത്തുക്കുട്ടി കാർഷിക വൃത്തിയിലേക്ക് മടങ്ങാൻ തീരുമാനമെടുത്തത്. മരങ്ങാട്ടുപള്ളി പാലക്കാട്ടുമല തെങ്ങുംതോട്ടത്തിൽ മാത്തുക്കുട്ടി ടോം എന്ന യുവകർഷകൻ ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് ആഭിമുഖ്യമുള്ളയാളായിരുന്നു. പരമ്പരാഗത കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാത്തുക്കുട്ടിക്ക് മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള താല്പര്യവുമേറെയായിരുന്നു. ഞാൻ 2012 മരീൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് എം ബി എ കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ റേഞ്ച് റോവറിൽ ജോലി കിട്ടിയുണ്ടായി. അവിടെ ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞൊരു 1.5 വർഷം ബി എം ഡബ്ല്യു ടെറിട്ടറി മാനേജറായിട്ട് ജോലി ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് 2015 ഞാൻ ഈ കോർപ്പറേറ്റ് ഉദ്യോഗം വിട്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാം അല്ലെ കൃഷി ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ ഉദ്യോഗം രാജിവെക്കുക ഉണ്ടായി. അപ്പം ഇപ്പോൾ എനിക്ക് 2021 മികച്ച യുവ കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. 2018 മികച്ച യുവകർഷകനുള്ള കൃഷി വകുപ്പിൻ്റെ അവാർഡും ലഭിക്കുകയുണ്ടായി. അപ്പം ഇതിലോട്ട് ഇറങ്ങാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ പണ്ട് തൊട്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ കൃഷി വളരെ നല്ല രീതിയിൽ കണ്ട് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയോട് വളരെ അധികം താല്പര്യമായിരുന്നു. അപ്പം ഞാനങ്ങനെ ജോലി കിട്ടി ഉദ്യോഗത്തിലോട്ട് പോയി. അപ്പം ഞാൻ നല്ല രീതിയിലോട്ട് എൻ്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ പൊതുവെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ കൃഷി അങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നി. അപ്പം എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷി അത് നശിച്ചു പോകരുത് എന്നൊരു അതിയായ താല്പര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്നാൽ ജോലി നിർത്തി കൃഷി ചെയ്തേക്കാം അതെങ്ങനെ നമുക്ക് വിജയിപ്പിക്കാം എന്നൊരു രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. വീട്ടിലെ 18 ഏക്കർ കൃഷിഭൂമിയിൽ സമ്മിശ്ര കൃഷി രീതിയാണ് മാത്തുക്കുട്ടി ടോം അവലംബിക്കുന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠനത്തിലൂടെ നേടിയ പരിചയം കൃഷിസ്ഥലത്തും ഉപയോഗിച്ചപ്പോൾ ഉത്പാദനത്തിനൊപ്പം വിപണനത്തിലും ശ്രദ്ധിച്ചാൽ കൃഷിയിടത്തിൽ വിജയഗാഥ ഒരുക്കാമെന്ന് തിരിച്ചറിവാണ് മാത്തുക്കുട്ടിക്കുണ്ടായത്. കൃഷികളും മൃഗപരിപാലനവും ഒത്തുചേർന്നപ്പോൾ വിപണനത്തിനായി സ്വന്തമായ ഔട്ട്ലെറ്റുകളും മാത്തുക്കുട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. സ്വന്തമായ വിപണന മാർഗങ്ങളിലൂടെ കാർഷിക പ്രവർത്തനങ്ങളെ ലാഭകരമാക്കാൻ കഴിയുമെന്ന് മാത്തുക്കുട്ടി പറയുന്നു. മാത്തുക്കുട്ടിയുടെ കൃഷിയിടത്തിലെ കോഴിഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴികൾ 4 TMT ഔട്ട്ലെറ്റുകളിലൂടെ പാലായിലും പരിസരങ്ങളിലും ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുകയാണ്. ഗുണമേന്മയുള്ള കോഴികൾക്കായി നിരവധി ആളുകളാണ് മാത്തുക്കുട്ടിയെ സമീപിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ കോഴിഫാം നടത്തുന്നതോടൊപ്പം പന്നി, ആട്, പോത്ത്, മുയൽ എന്നിവയെല്ലാം ഫാമിൽ വളർത്തുന്നുണ്ട്. കുതിരയും കഴുതയും ഫാമിൽ കൗതുക കാഴ്ചയും ഒരുക്കുന്നുണ്ട്. നാടൻ പശു ഇനത്തിൽപ്പെട്ട വെച്ചൂർ പശുക്കളും പാലിനായി ഉപയോഗിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളും അലങ്കാര കോഴികളും അലങ്കാര പക്ഷികളുമെല്ലാം ഫാമിലെ കൗതുക കാഴ്ചകളാണ്. 300 വിയറ്റ്നാം ഇയർലി പ്ലാവുകളാണ് മാത്തുക്കുട്ടി ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റാണ് മാത്തുക്കുട്ടിയുടെ കൃഷിയിടത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത്. കോഴി വേസ്റ്റും ചാണകവുമെല്ലാം ബയോഗ്യാസ് പ്ലാന്റിലൂടെ ജൈവവളമായി മാറുകയാണ്. ഇതിപ്പം എങ്ങനെയാണ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊരു ഫാം കൊണ്ടുനടക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യ സമയത്ത് എനിക്ക് ഞാൻ ഈ 2015 ഇറങ്ങിയ ഒരു 1.5 വർഷക്കാലത്തോളം വളരെ അധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് വില ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വിൽക്കാൻ സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദന ചിലവുകൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ ഞാൻ ഉരുത്തിരിഞ്ഞ് പല പാഠങ്ങൾ പല സ്ഥലത്തുനിന്ന് കണ്ടതായിട്ടും ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയതായിട്ടും ഒക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ ഒരു ഇൻ്റഗ്രേഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇവിടുത്തെ ഫാം ഓടിക്കുന്നത്. അതായത് ഒരു മേഖലയിലെയും ഒരു സാധനവും വേസ്റ്റ് ആക്കുന്നില്ല. ഒരെണ്ണത്തിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഐറ്റത്തിൻ്റെ റോ മെറ്റീരിയൽ ആക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിവിടുത്തെ കോഴി ഫാമും അപ്പോൾ പൗൾട്രി ഫാമിലെ ഇത് നമ്മൾ സമയമാകുമ്പോൾ നമ്മുടെ തന്നെ പ്രോസസ്സിങ്ങിനുള്ളിലോട്ട് മാറ്റി അവിടുത്തെ ആദ്യത്തെ രീതിയിൽ അവരുടെ മീറ്റ് ഡ്രസ് ചെയ്ത് അത് ഓരോരോ പോർഷൻസാക്കി അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ അത് വരുന്ന ബാക്കിയുള്ള വേസ്റ്റ്, അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, അതിനെ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും. അതിലെ സോളിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ആനിമൽസിനായിട്ടൊരു കിച്ചണുണ്ട്. അപ്പോൾ ആ കിച്ചണിൽ നമ്മൾ ഇവരെ ബോയിൽ ചെയ്ത് ഇതിൻ്റേതായ ഒരു പ്രൊപ്പോർഷനിൽ ഇപ്പം ഈ കോഴി വേസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പുല്ല് അതുപോലെ തന്നെ ഈ ഫുഡ് വേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ പന്നികൾക്ക് അതുപോലെ തന്നെ താറാവിന് മീനിന് അതിനൊക്കെയുള്ള ഫീഡ് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു ഏരിയയിലെ വേസ്റ്റ് നമ്മൾ മറ്റൊരു ഏരിയയിലെ നമ്മളൊരു അവർക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു സംഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലിക്വിഡ് വേസ്റ്റ് അത് നമ്മൾ ബയോഗ്യാസിൽ കൂടെ കടത്തിവിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് നമ്മളിവിടെ ഇവിടുത്തെ പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടിലോട്ടുള്ള ഉപയോഗവും സ്റ്റാഫിന് ഉപയോഗവും ഒക്കെ ആ ഗ്യാസിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്.
രണ്ട് ബയോഗ്യാസ് പ്ലാന്റുകളിലൂടെ ഗ്യാസിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ജൈവവളങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നതോടൊപ്പം ആവശ്യക്കാർക്ക് നൽകുന്നുമുണ്ട്. സമ്മിശ്ര കൃഷി രീതികൾ ശാസ്ത്രീയ രീതിയിൽ അവലംബിച്ചാൽ കാർഷിക മേഖല ലാഭകരമാക്കാൻ കഴിയുമെന്ന് മാത്തുക്കുട്ടി പറയുന്നു. പ്രൊഡക്ഷനിൽ നമ്മൾ മാക്സിമം കോസ്റ്റ് കുറയ്ക്കുന്ന പോലെ തന്നെ സെയിൽ ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ നമ്മുടേതായ ഒരു മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു സാധനങ്ങളും ഞങ്ങളൊരു ഇൻ്റർമീഡിയസിനെ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴി സെയിൽ ചെയ്യുന്നില്ല. എല്ലാം ഞങ്ങളുടെ തന്നെ ഡയറക്റ്റ് മീഡിയത്തിൽ കസ്റ്റമേഴ്സിലോട്ട് നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്കായിട്ട് തന്നെ ഏകദേശം 4 ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ മീറ്റിൻ്റെ പ്രൊഡക്ട്സുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓർണമെൻ്റൽ ബേർഡ്സ്, ഓർണമെൻ്റൽ ആയിട്ടുള്ള ആനിമൽസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളെയും കിട്ടുന്നതായിട്ട് നമുക്കൊരു 4 ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് കണ്ട് നേരിട്ട് കണ്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ നമുക്ക് സെയിൽസിൽ നിന്ന് നമുക്കൊരു കമ്മീഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ലാഭമോ ഒന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഏറ്റവും മാക്സിമത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് ഏറ്റവും കുറയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. യുവാക്കൾ പൊതുവെ കൃഷിയോട് മുഖം തിരിക്കുമ്പോൾ ഉൽപ്പാദനം മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ ലാഭം നേടാൻ കഴിയുമെന്ന ഉറപ്പാണ് മാത്തുക്കുട്ടിക്കുള്ളത്. ഈ വർഷത്തെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമാണ് മാത്തുക്കുട്ടി ടോമിന് ലഭിച്ചത്. മാത്തുക്കുട്ടിക്ക് ഇതാദ്യമായല്ല പുരസ്കാരം ലഭിക്കുന്നത്. 2018 കൃഷി വകുപ്പിൻ്റെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. പാലക്കാട്ടുമലയിലെ തെങ്ങിൻ തോട്ടത്തിൽ വീട്ടിലെ കൃഷിയിടത്തിൽ ഭാര്യ തെരേസിനും മകൻ അലക്സാണ്ടറിനും മാതാപിതാക്കൾക്കുമൊപ്പം കൃഷി പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോഴും പുതിയ കൃഷിരീതികൾ അവലംബിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് മാത്തുക്കുട്ടിക്കുള്ളത്. പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോഴും കാർഷിക പ്രവർത്തനങ്ങളിൽ മുഴുകി മുന്നോട്ടു പോകുന്ന യുവ കർഷകൻ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ കാർഷിക മേഖല ലാഭകരമാക്കാൻ ആർക്കും കഴിയുമെന്ന അഭിപ്രായക്കാരനാണ്. ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ വളരെ നല്ല രീതിയിലുള്ള കൃഷി എൻ്റെ കാരണവന്മാരായിട്ട് ചെയ്യുന്നത് കണ്ടു വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയോടൊരു അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാ യുവതലമുറയെ പോലെ തന്നെ എനിക്കും വളരെ നല്ലൊരു വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് നല്ലൊരു കോർപ്പറേറ്റ് ജോലി, അതൊക്കെയായിരുന്നു എൻ്റെയും മനസ്സിൽ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ എടുക്കാനും എൻ്റെ നല്ലൊരു ജോലി കിട്ടാനും ഒക്കെ സാധിച്ചു. പക്ഷേ ഞാൻ ആ ജോലിയിൽ എത്തിയപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു കോർപ്പറേറ്റ് വലിയൊരു വൈറ്റ് കോളർ ജോബിനേക്കാളും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോലിനേക്കാളും ഒക്കെ ഞാൻ പണ്ടേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു തലമുറ മുഴുവൻ നെഞ്ചിലേറ്റിയിരുന്ന കൃഷി, അതിലൊക്കെ എനിക്ക് ആനന്ദവും സന്തോഷവും ഒക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എൻ്റെ ഒരു പാഷൻ അതിലൊരു വലിയ ഘടകമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തലമുറ കൃഷിക്ക് ഒത്തിരി ആൾക്കാരുടെ അഭിജ്ഞയോടെയൊക്കെ കാണുന്ന ആളുകളാണ്. പക്ഷേ പലരും, ഞാൻ ആദ്യ സമയത്ത് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെ എന്തിനാണ്. അപ്പോൾ അങ്ങനെ പലരും വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ എന്നോട് ഇതിനൊരു പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളായിരുന്നു. എങ്കിലും ഇപ്പം എൻ്റെ ഒരു കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ കൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിയിൽ ഇവിടം വരെ എത്താൻ സാധിച്ചു. അപ്പോൾ അതിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് മുന്നിട്ടിറങ്ങാൻ ഒരു ധൈര്യമുണ്ടെങ്കിൽ, നമുക്ക് ഒരു മേഖലയും നഷ്ടമില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും തീർച്ചയായിട്ടും. ജിംനേഷ്യത്തിൽ വ്യായാമ മുറകളും കുട്ടിക്കാനം കോളേജിൽ MBA പഠിച്ച മാത്തുക്കുട്ടിട്ടും BMW കമ്പനിയിലെ പരിചയ സമ്പന്നതയും സ്വന്തം കൃഷിയിടത്തിൽ ഉപയോഗിച്ച് സ്വന്തമായ വിപണന ശൃംഖലയുമായി കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.